അതുപോലെ തന്നെ നമ്മുടെ അവരുടെ മക്കൾ ഉന്നതമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവുമാണ് നമ്മൾ ഈ ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. ഈ ചടങ്ങിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ എവരുടെയും ബഹുമാനീയമായ നമ്മുടെ രജിത് സാറിനെ വളരെ ആഗ്രഹം. എല്ലാവരും നമ്മുടെ നാട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ തന്നെ പള്ളിക്ക് വന്നിട്ട് ഏകദേശം 3 മാസം ആവുന്നേ ഉള്ളൂ. എനിക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ അയൽക്കാരനായതുകൊണ്ട് നാട്ടുകാരെ കുറിച്ചുള്ള പോലീസുകാരെ കുറിച്ചൊക്കെ അറിയാം. അവരെ അവരെ ഇവിടെ ഏറ്റവും ഇഷ്ടം ദിവസങ്ങളിലും ഇപ്പം അവരെ കഴിവതും പങ്കെടുപ്പിക്കാവുന്നു ആശിക്കുന്നുണ്ട്. അവരെ സർവീസിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ മാതൃകയായിട്ടുള്ള 3 പബ്ലിക് സെക്രട്ടറിമാരാണ് ഈ 3 പേര്.
എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. ഈ ദിവസം ഈ ഹൗസിലേക്ക് ഭാവു സാറിൻ്റെ കുടുംബാംഗങ്ങളും ഉദ്ദേശിക്കാൻ വന്നിട്ടുണ്ട്, മകനും കഴിയും വന്നിട്ടുണ്ട്. ഈ യോഗത്തിലേക്ക് സഭ ഭാവു സാറിനെയും പറഞ്ഞിട്ടുണ്ട്. യാതൊരു കൂടെ അടുത്തതായിട്ട് കെ പി ഐയുടെ ജില്ലാ ജോയിൻ സെക്രട്ടറി ആയിട്ടുള്ള കാസാറാണ് നമ്മുടെ ക്ഷണം ചെയ്യുന്നത്. ഈ യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിയ സബ്ജക്ട് കാസാറിനെ യാതൊരു കൂടെ അടുത്തത് നമ്മുടെ ഈ വർഷത്തെ 2023-24 വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ സേനാംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടെ തന്നെ. അപ്പോൾ അതിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഇവരുടെ രക്ഷകർത്താക്കളെയും ഈ യോഗത്തിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ എല്ലാ സേനാംഗങ്ങളും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങൾ എല്ലാവരും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നതാണ്, തീർച്ചയായും പങ്കെടുക്കുകയും വേണം. അപ്പോൾ ഔപചാരികതയുടെ പേരിൽ എല്ലാ സേനാംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി. ജോലിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉയർന്ന പദവികളിലെത്തുക എനിക്കുണ്ടാക്കുകയോ പോലീസിലേക്ക് അച്ചീവ്മേക്കുകയാണ് മികച്ച രീതിയിൽ പ്രയാസപ്പെട്ടാണ് അവസാന ജോലി യാതൊരു ആശയത്തോടെ നിങ്ങൾ നോക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത്, തലമുറ അത് കഴിഞ്ഞാണ് പോകുന്നത്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇതിനാണുള്ള സ്ഥലമാണ്. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങളുണ്ട് അങ്ങനെ. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ജോലിയിലുള്ളവരാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്ന കാര്യമില്ല. രാവിലെ തന്നെ അവര് വീട്ടിലേക്ക് അത്യാവശ്യം നമ്മുടെ മേൽദ്യോഗസ്ഥന്മാര് അത് അടുത്ത ദിവസം പാർട്ടിയിലാവും ചില കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിക്കാറുണ്ട്. അതായത് ചില കേസുകൾ ചില പെറ്റി കേസുകളും ഇതൊക്കെ അതിനുവേണ്ടി ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ രാവിലെ തന്നെ അവര് ഉപകരണത്തിനായി ഇപ്പോഴും വെച്ച് പോകാറുണ്ട്. പോയി അതെല്ലാം പിടിച്ച് സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം പറയുന്നു. അവർ പരാതികളുടെ കാര്യം പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അദ്ദേഹം കാര്യങ്ങളൊന്നും. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ 30 വർഷത്തോളം സർവീസ് പൂർത്തിയാക്കി ഇന്ന് വിചാരിതമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടി എല്ലാവരും പോകട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വർദ്ധിപ്പിക്കാൻ പോകട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങ് അധികം ദീർഘിപ്പിക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഉള്ള ആദരവ് നൽകിയതിന് ശേഷം അവരെ നമ്മൾ അയക്കുന്നു. ഈ ഒരു ദൃഢമായ അത്രയും ദൂരെ പോകേണ്ടതാണെങ്കിൽ പോലും പോലീസ് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് മുമ്പ് ജോലി ചെയ്തിരുന്ന ട്രാൻസ്ഫർ ആയിട്ട് ചാൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അതില് അവര് അതിലെ കൂട്ടായ്മ ഇവർക്ക് നൽകുന്ന വേദിയിലേക്ക് അനു വി ജോലി ചെയ്തിട്ട് പിന്നെ പ്രസംഗത്തിന് ശേഷമാണ് വീണ്ടും പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒന്നിച്ച് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ രാവിലെ അദ്ദേഹം വളരെ രാവിലെ തന്നെ സ്റ്റേഷനിൽ വരികയും സ്റ്റേഷനിലെ ഏറ്റവും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റുന്ന കാര്യമായ പെറ്റിയും
അതുപോലെ തന്നെ സുഖം കൊട്ടയും പഠിച്ച് നമ്മുടെ നമ്മുടെ ജോലികൾ തന്നെ വളരെ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹം നമ്മുടെ ഈ സ്റ്റേറ്റിൽ നിന്ന് പോകുന്നത് നമ്മുടെ എസ് ഐ ആർ സംബന്ധിച്ച് വളരെ നഷ്ടമാണ്. കാര്യം നമുക്ക് ആ ഭാഗത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം വളരെ രാവിലെ സ്റ്റേഷനിലെത്തി ഇവിടുത്തെ എന്ത് കാര്യമായാലും അല്ല അറിഞ്ഞ് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇത്രയും ഉദാര മനസ്കരായി ദാന ധർമ്മം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ആർക്ക് എന്ത് ആവശ്യമെന്ന് പറഞ്ഞാലും ആ ആവശ്യത്തിൽ ഇടപെടുകയും അവർക്ക് എന്ത് കാര്യത്തിനും സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുബ സാറ്. അദ്ദേഹത്തിന്റെ ഈ സർവീസിൽ നിന്ന് പിരിഞ്ഞുപോക്ക് അനിവാര്യമാണെങ്കിലും പക്ഷെ നമുക്കത് വളരെ വലിയ നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ സാറിനെ കുറിച്ച് പറയുമ്പോൾ ബാബുസാർ എന്ന് പറയുമ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഒരു ജനകീയ മുഖം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ആര് വിചാരിച്ചാലും നടക്കാത്ത പല കാര്യങ്ങളും ബാബുസാറിൽ നിന്ന് ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞാൽ അവര് വളരെ സൗമ്യമായിട്ട് ആ കാര്യം കേട്ടുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരെ വിളിക്കുന്നതിനേക്കാൾ ആദ്യം മിക്കവാറുമുള്ള കാര്യങ്ങൾക്ക് ബാബുസാറിനെ വിളിക്കുന്നു. ബാബുസാർ അത് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് വരത്ത രീതിയിൽ പറഞ്ഞു. അടുത്ത പരിപാടി രണ്ടെണ്ണം ഉണ്ട്, ഒരാൾക്ക് വൈകിട്ടും ഒരാൾക്ക് ഉച്ചയ്ക്കും.